നമസ്കാരം. രാവിലെ ഉണർന്നാൽ നമ്മുടെ എല്ലാം പ്രധാന ജോലി പല്ല് തേക്കുക എന്നതായിരിക്കും. ഇന്ന് ഭൂരിഭാഗം വരുന്ന ആളുകളും കോൾഗേറ്റ് പോലെയുള്ള പേസ്റ്റാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് സമ്പന്നരായ ആളുകൾ മാത്രമാണ് പല്ല് തേക്കാനായി ഇതുപോലുള്ള പേസ്റ്റുകൾ ഉപയോഗിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ ഉമിക്കിരി പോലുള്ള വസ്തുക്കളായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ വേർതിരിവില്ലാതെ എല്ലാ ആളുകളും കോൾഗേറ്റ് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പിന്നിലുള്ള വിജയ രഹസ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പല്ല് തേക്കാനായി ഒരു ക്രീം വേണമെന്ന ആശയം ഒരു കൊച്ചുപയ്യൻ്റെ തലയിൽ ഉദിക്കുന്നത് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ കൊച്ചുപയ്യൻ സാധാരണ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ആ പയ്യൻ്റെ പേരാണ് വില്യം കോൾഗേറ്റ്. വളരെ ചെറിയ ശമ്പളത്തിൽ ഒരു സോപ്പ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അദ്ദേഹം. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആളുകൾക്ക് പല്ല് തേക്കുക എന്നത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ഇനി പല്ല് തേക്കുന്നവരാകട്ടെ ഉമിക്കുരിയോ മറ്റു വസ്തുക്കളോ ആണ് പ്രധാനമായും ഇതിനായി ഉപയോഗിച്ചു വന്നത്. അങ്ങനെയിരിക്കെയാണ് കോൾഗേറ്റ് താൻ ജോലി ചെയ്യുന്ന സോപ്പ് കമ്പനിയിൽ നിന്നും പല കെമിക്കലുകൾ ശേഖരിച്ച് തൻ്റെ കമ്പനിയുടെ ഒരു മൂലയിൽ പോയി ഈ കെമിക്കലുകൾ എല്ലാം ചേർത്ത് കൈകൊണ്ട് തന്നെ കുഴച്ച് ഒരു ക്രീം ഉണ്ടാക്കിയത്. എന്നാൽ ഫലം പരാജയമായിരുന്നു. 2 കൈകളും നന്നായി പൊള്ളി. കുറച്ചു കാലം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ആളുകൾ ഒരുപാട് പരിഹസിച്ചു. അങ്ങനെയായിരുന്നു കോൾഗേറ്റിൻ്റെ ചെറിയൊരു ഉത്ഭവം. എന്നാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും കോൾഗേറ്റ് ബ്രാൻഡിൽ ഉള്ള പല പേസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആളുകൾ ഇപ്പോഴും പേസ്റ്റ് എന്ന് പറയുന്നതിന് പകരം കോൾഗേറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം അത്ര കണ്ട് കോൾഗേറ്റ് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി.